ഹായ്, എല്ലാവർക്കും സുഖമാണോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് സൗമ്യ. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവാണ് കേട്ടോ. അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി. കാരണം എൻ്റെ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്ന് റിലാക്സ് ആയിട്ട് കുറച്ച് നേരം എനിക്കായിട്ടിരിക്കാൻ പറ്റും. അപ്പം തന്നെ കുഞ്ഞിൻ്റെ പഠിത്തം ഇതെല്ലാം എനിക്ക് മാനേജ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളും എനിക്ക് ചെയ്യണമല്ലോ. അപ്പം ഞാൻ ഇന്ന് വൈകുന്നേരത്തേക്ക് വന്നപ്പം തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബീൻസ് തോരനും തേങ്ങ വറുത്തരച്ച ചെമ്മീൻ കറിയും കൂടിയാണ്. അപ്പോൾ ചോറ് തന്നെ ഞാൻ ആദ്യം തന്നെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പെട്ടെന്ന് ബീൻസൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുവാണ്. അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ആശുപത്രിയിൽ ഒരു നേഴ്സുണ്ട്. അപ്പോൾ നേഴ്സിൻ്റെ അടുത്ത് ഞങ്ങളിങ്ങനെ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും പറഞ്ഞു നമുക്ക് ഒരു ദിവസം എല്ലാവർക്കും കൂടി ഒന്ന് ഔട്ടിങ് പോകാമെന്ന്. അപ്പോൾ ഉടനെ തന്നെ നേഴ്സ് എൻ്റെ അടുത്ത് പറയുവാണ്, ഇല്ല മാഡം, എനിക്ക് പോകാൻ പറ്റത്തില്ല, എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരിക്കലും വിടത്തില്ല എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഇതുവരെയും നിങ്ങൾ പുറത്തോട്ട് പോയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, എന്നെ ഹോസ്പിറ്റലിൽ നിന്നല്ലാതെ വേറൊരു സ്ഥലത്തും ഹസ്ബൻഡ് വിടത്തില്ല എന്ന്. യഥാർത്ഥത്തിൽ ഇതൊരു ശരിയായ കാര്യമാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ നോർമലായിട്ടും വളരെ സാധാരണ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ആ ഒരു ലേഡി എൻ്റെ അടുത്ത് ഈ ഒരു കാര്യം സിസ്റ്റർ എൻ്റെ അടുത്ത് പറയുന്നത്. ഞാൻ വളരെയധികം അങ്ങ് അതിശയിച്ചു പോയി. ദൈവമേ, ഇങ്ങനെയുള്ള മനുഷ്യർ ഈ ഒരു നൂറ്റാണ്ടിലും ജീവിക്കുന്നുണ്ടല്ലോ. ഇത്രയും രീതിയിൽ അവർ സഫർ ചെയ്യുമ്പോഴും അവർക്ക് തോന്നുന്നില്ലല്ലോ അതൊരു കുഴപ്പമായിട്ട്. അതങ്ങനെ ഇരിക്കട്ടെ. എപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ബീൻസ് തോരൻ റെഡിയാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഞാനതിനെ ഒന്ന് നുറുക്കി ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ വിചാരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂറത്തെ വീട്ടിലെ പണിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കായിട്ട് കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്യാനൊക്കെ സമയം വേണ്ടേ നമുക്കും. അപ്പോൾ ബീൻസ് തോരനാകുമ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. ഉള്ളി ചെറുതായിട്ട് ഒരു കാൽഭാഗം ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളകും അരിഞ്ഞിട്ട് ഒന്ന് ഉലത്തി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കഴിയും. അപ്പം ഞാനെപ്പോഴും തേങ്ങ സെപ്പറേറ്റ് ആയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ചെമ്മീനായിട്ട് നമുക്കൊരു ചെറിയ ഉള്ളി വേണം, പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞ് ഒരു കപ്പ് തേങ്ങ. തേങ്ങ ഞാൻ നേരത്തെ ചെറിയ വെച്ചുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഒരു തിരുവനന്തപുരം സ്റ്റൈല് കറിയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെള്ളരിക്ക ഇടും. അപ്പോൾ വെള്ളരിക്ക ഇട്ടിട്ടുള്ള ഒരു തീയലാണ്, ചെമ്മീൻ തീയലെന്ന് പറയും. അപ്പം ഇതിൽ തന്നെ ചെമ്മീൻ പല വെറൈറ്റി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ പൂവാലൻ ചെമ്മീൻ, ചുവന്ന നിറത്തിലുള്ള ചെമ്മീനാണ് യഥാർത്ഥത്തിലുള്ള സീ ആയിട്ടുള്ള ചെമ്മീൻ. അപ്പോൾ നമുക്കിവിടെ കൊച്ചിയിൽ കിട്ടുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരെന്ന് പറഞ്ഞിട്ടൊരെണ്ണം കിട്ടും. അത് സത്യം പറഞ്ഞാൽ കായലിൽ കാണുന്നത്, അതിൻ്റെ ടേസ്റ്റ് ഇത്രയും ഈ സീയിലെ അത്ര ഉള്ളൊരു ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് നന്നാക്കി എടുക്കാം. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ വെള്ളരിക്കയാണ് വേണ്ടത്, പക്ഷേ എൻ്റെ കയ്യിൽ സാലഡ് കുക്കും പറയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അതിനായിട്ടൊന്നും വെയിറ്റ് ചെയ്തില്ല. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തായിരിക്കുമല്ലോ അല്ലേ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ സാലഡ് കുക്കും പറ വെച്ചിട്ട് ചെയ്യുവാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിസ്റ്ററിൻ്റെ കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം സ്ട്രൈക്ക് ചെയ്തു. ദൈവമേ, ഇത്രയും ആളുകൾ ഇങ്ങനെ ഇത്രയും സ്ത്രീകളുടെ മേൽ പല രീതിയിലുള്ള അതിക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോഴും പലർക്കും ഇമോഷണൽ ആയിട്ടുള്ള ഒരു ടോർച്ചർ എന്താണോ, അല്ലെങ്കിൽ ഇമോഷണൽ സ്ലേവറി എന്താണോ പലർക്കും അറിയാത്തൊരു സാഹചര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്കൊരിക്കലും, നമ്മളിപ്പോൾ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ടല്ലേ, പണ്ടത്തെ സ്ത്രീകളെ പോലെയല്ല മിക്കവാറും ഉള്ളവർ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വരുമാനം ഉണ്ട്, ഏതെങ്കിലും രീതിയിലുള്ളൊരു സമ്പത്ത് സ്ത്രീകൾക്കുണ്ട്. ഇപ്പോൾ കല്യാണം കഴിച്ചു വിടുമ്പോൾ തന്നെ എന്തെങ്കിലും സ്വത്തുക്കൾ കാണും, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വരുമാനം ഇല്ലാത്ത സ്ത്രീകൾ വളരെ കുറവാണ്. അഥവാ വീട്ടിലിരിക്കുന്നവരാണെങ്കിലും ഏതെങ്കിലും രീതിയിൽ വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം സ്ത്രീകളും. അപ്പം ഇങ്ങനെയുള്ളവർക്ക് അവരെവിടെ പോകണം, എവിടെ നിൽക്കണം, ആരുടെ കൂടെ പോകണം, ഇതെല്ലാം ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു വ്യക്തി, അത് നമ്മൾ കല്യാണം കഴിച്ചത് കൊണ്ട് മാത്രം നമ്മളെ ഡിസൈഡ് ചെയ്യാമെന്ന് പറയുന്നത് വളരെ വിഷമമുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, എങ്ങനെയാണ് ഇത് പണ്ട് മുതലേ ഇങ്ങനെയാണോ? ആ മാഡം, കല്യാണം കഴിഞ്ഞത് മുതലേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊരിക്കലും ശരിയായ കാര്യമല്ല. നിങ്ങൾ സ്വന്തമായി വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു, നിങ്ങൾക്കിപ്പോൾ ഒരു വരുമാനമുണ്ട്. അപ്പം ഈ ഒരു വരുമാനത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന കാര്യമല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്? മാഡം, പക്ഷേ എനിക്കതിന്ന് പുറത്തോട്ട് വരാനുള്ളൊരു ധൈര്യം ഇല്ലെന്നാണ് അവർ പറയുന്നത്. കഷ്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അരപ്പെല്ലാം റെഡിയാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സാലോ ഫ്രൈ ചെയ്യണം.
അപ്പോൾ അതിനകത്ത് ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ടാണ് നമ്മളൊന്ന് ഇരുമ്പ് ചട്ടിയിലാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പ് സത്യം പറഞ്ഞാൽ അനീമിയ രക്തക്കുറവ് വളരെ കോമൺ ആയിട്ട് നമ്മുടെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോൺ സ്റ്റിക്കിലേക്കൊക്കെ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനും അങ്ങനെയായിരുന്നു കേട്ടോ. നോൺ സ്റ്റിക്കിലേക്കൊക്കെ സ്വിച്ച് ചെയ്തിട്ടായിരുന്നു ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ രണ്ട് മൂന്ന് പ്രാവശ്യം വളരെയധികമുള്ള ക്ഷീണവും വീട്ടിൽ പണിയൊന്നും എടുക്കാൻ തോന്നാത്ത ഒരവസ്ഥ എനിക്ക് വന്നു. അപ്പോൾ ഞാൻ എന്ത് പറ്റിയത്, എനിക്കിങ്ങനെ ഒരു നല്ലൊരു എനർജി ഉള്ള ഒരാളാണല്ലോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് അയൺ ഡെഫിഷ്യൻസി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ എല്ലാം ഇരുമ്പ് പാത്രത്തിലാണ് മാക്സിമം ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അരപ്പുണ്ടല്ലോ അത് ഒരു ബ്രൗൺ നിറത്തിലാവുമ്പോൾ തന്നെ നമ്മളതിനെ എടുത്ത് മിക്സിയിലെ ജാറിലിട്ട് ഞാൻ അതിനെ അരച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഈ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ അതിനെ എടുത്ത് മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് ഞാൻ അതിനെ അരച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് നേരത്തെ ഒരു കുറച്ച് വാലമ്പൊടിയിൽ ഒരു ചെറിയൊരു പീസും കൂടി ഇട്ട് ഇതെല്ലാം കൂടി ഒന്ന് എടുത്ത് നന്നായിട്ട് തിളപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീനിടാനായിട്ടുള്ള സമയമായി. നല്ല തിള വന്നിട്ടുണ്ട്, നിറം മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത് ഇത് കറി പാകമായി എന്നുള്ളത്. അപ്പോൾ ചെമ്മീനെടുത്തിട്ടു ഇതിനെ നന്നായിട്ട്. പിന്നെ ഞാനിത് ഉണ്ടാക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ഫുഡിൽ നമ്മൾ ഫൈബർ വളരെ കുറവാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിളും കൂടെ നമ്മുടെ ശരീരത്തിൽ വരുവാണ്. ഇപ്പോൾ കറിയുടെ കൂട്ടത്തിൽ നമുക്ക് വിളരക്കയും കൂടെ കഴിക്കാനുള്ള ഇതാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വീട്ടിലുള്ള എല്ലാവരും തന്നെ അത് കഴിക്കും. അപ്പോൾ ഞാൻ ഇതിനൊന്ന് അടച്ചെടുത്ത് മാറ്റി അടുത്ത അടുപ്പിലേക്ക് ഞാൻ അടുത്ത് ചട്ടിയെടുത്ത് ചൂടാക്കി കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ ഈ ഒലത്താൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ ഇട്ടു. ഞങ്ങളുടെ ഭാഷയിൽ ഇവിടെ തോരൻ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഈ ജീരകപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒളത്തി നമുക്ക് മാറ്റി അടച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് നന്നായിട്ട് വരും. അപ്പോൾ അടിയിൽ പിടിക്കില്ലേന്ന് നിങ്ങളെല്ലാവരും ചോദിക്കും. അപ്പോൾ അതിന് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ, വളരെ കുറച്ച്, ഒരു ടീസ്പൂണിലും വെള്ളം ഇതിൻ്റെ അടിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും അടിയിൽ പിടിക്കത്തില്ല. ഏകദേശം ഒരു 5 മിനിറ്റോട് കൂടി കാര്യം റെഡിയാവും കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം എല്ലാം കൂടി ഇപ്പോൾ ഒരു 10-15 മിനിറ്റേ ആയിട്ടുള്ളൂ. ഇതെല്ലാം അടുപ്പിലായിട്ടുണ്ട്. ഓൾറെഡി എൻ്റെ ചോറ് കലത്തിനകത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കറക്റ്റ് ഒരു 3/4 മണിക്കൂർ ആകുമ്പോഴത്തേക്കും എൻ്റെ ചോറ് റെഡിയാവും. അപ്പോൾ ഇത് ഏകദേശം വറ്റി വന്ന് കളറ് മാറി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളകും പച്ച വെളിച്ചെണ്ണയും കൂടെ എൻ്റെ പുറത്തൂടെ ഒഴിക്കുവാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും. നമ്മൾ ഈ കുരുമുളക് ലാസ്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ അരിയും കൂടെ നമ്മൾ ഫൈനൽ സമയത്ത് എടുത്ത് ഞാൻ കമത്തി വടിച്ചെടുത്തു. നല്ല ചോറ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ എംപവേർഡ് ആയിട്ടിരിക്കുക. സിസ്റ്ററിന് ഇങ്ങനെയാണ് സിസ്റ്ററിൻ്റെ പ്രശ്നം പരിഹരിച്ചതെന്ന് ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറയാം.